മദ്യപാനത്തെ തുടർന്നുള്ള ബഹളം ചോദ്യം ചെയ്തതിന് ഡോക്ടറെ അയൽവാസിയും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിലെ റേഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാജശേഖരനാണ് മർദ്ദനമേറ്റത്. ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജശേഖരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി വിജുകുമാരും സംഘവും ഒളിവിലാണെന്ന് ബിനാനിപുരം പോലീസ് അറിയിച്ചു. ഡോക്ടറും കുടുംബവും താമസിക്കുന്ന വീടിന് സമീപത്തുള്ള വിജു എന്ന ആളാണ് മർദ്ദനം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ വിജു സുഹൃത്തുക്കളുമായി ചേർന്ന് വീട്ടിലെത്തി പുലരുവോളം മദ്യപിച്ചു. വലിയ ബഹളവും ഉണ്ടാക്കി. ബഹളത്തെ തുടർന്ന് ഡോക്ടറുടെ വീട്ടിലെ കുട്ടികളടക്കം ഭയന്ന് വിറച്ചതോടെ രാവിലെ വിജുവിനെ കണ്ട് ഡോക്ടർ പരാതിപ്പെട്ടു. ഇതോടെ വിജുവും സുഹൃത്തുക്കളും ചേർന്ന് ഡോക്ടറോട് തട്ടിക്കയറുകയും മർദ്ദനം തുടങ്ങുകയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വീട്ടിൽ മദ്യസൽക്കാരം നടത്താറുണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പം അത് രാത്രി കാലങ്ങളിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമുക്കവിടെ ചുറ്റുമുള്ള നെയ്ബേഴ്സ്, എനിക്ക് ഉൾപ്പെടെയുള്ള നെയ്ബേഴ്സിന് ബുദ്ധിമുട്ടാണ്. അപ്പം അത് പല പ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബിൽഡറിനടുത്തും അസോസിയേഷൻ്റെ അടുത്തും പല പ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വോൺ ചെയ്താണ് പല പ്രാവശ്യം വിജുവിനെ, പക്ഷേ അത് കേൾക്കാതെ വിജു ഇന്നലെയും പ്രശ്നമുണ്ടാക്കി. മർദ്ദനത്തെ തുടർന്ന് ചെവിക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടറെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ബിനാനിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിജുവിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. ആമ്പൽ വില്ലയിലെ വിജുവിന്റെ വീട് അതിഥി സൽക്കാരത്തിനുള്ളതാണ്. പലപ്പോഴും സുഹൃത്തുക്കളുമായെത്തിയ ഇയാൾ വീട്ടിൽ ബഹളം വെക്കാറുള്ളത് പതിവാണെന്നും പരാതിയിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.